ഞങ്ങളിപ്പോൾ അമ്മയുടെ തറവാട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം 100 വർഷം പഴക്കമുള്ള വീടാണ്. ഇവിടെ ഇപ്പം താമസിക്കുന്നത് അമ്മയുടെ ബ്രദറിൻ്റെ വൈഫ്, എൻ്റെ സ്വന്തം വള്ളിയമ്മയാണ്. ഇതാണ് വീട്ടിലോട്ടുള്ള എൻട്രൻസ്, അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് വീട്. വീടിൻ്റെ ഫ്രണ്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. നേരെ ഞാൻ അമ്പലം കാണിച്ചു തരാം. ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങുന്നതാണ് ദൂരെ കാണുന്നത് അമ്പലം. ഫ്രണ്ടിൽ നേരെ വള്ളി ചേച്ചിയുടെ ഗാർഡനാണ്. കുറേ ചെടി. വള്ളിച്ചേച്ചിയാണ് ഇപ്പം ഇവിടെ താമസം. വള്ളി അമ്മായിയാണ് ഞാൻ വള്ളിച്ചേച്ചി എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഈ ഇറങ്ങി വരുന്ന പാർട്ടിയാണ് നമ്മുടെ വള്ളി അമ്മായി. വള്ളിച്ചേച്ചിയുടെ കലാപരിപാടികളാണ്. എന്റെ അമ്മയുടെ കുഞ്ഞമ്മയാണ്. വള്ളിച്ചേച്ചി ചിക്കുവിന്റെ അമ്മായി. ഇതെന്റെ അമ്മായി. അമ്മായിമാരുടെ ബഹളം. ചക്ക വേവിക്കാനായിട്ട് ഇതാ അരിഞ്ഞു വെച്ചേക്കുക. കറിവേപ്പില, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെള്ളം. ഇത് നമ്മുടെ ചക്കയുടെ അരപ്പ, തേങ്ങ, വെളുത്തുള്ളി, ചീരം, കാന്താരിമുളക് അല്ലേ. കറിവേപ്പില സെപ്പറേറ്റ് ആയിട്ട് ലാസ്റ്റ് ചതച്ചു, തേങ്ങയുടെ കൂടെ ചതച്ചില്ല. ചതച്ചാൽ മതി. നമ്മുടെ നാടൻ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന അതിന്റെ ടേസ്റ്റ് തന്നെ ഭയങ്കര സൂപ്പർ ആയിരുന്നു. അരപ്പ് ചേർത്ത് വേണ്ടി വെള്ളം, ഇടയ്ക്ക് വെളിച്ചെണ്ണ കുറച്ച് കുറച്ചായിട്ട് ലേശം ലേശം ചേർക്കുന്നുണ്ട്. ചക്ക അവിയൽ ഫൈനൽ പ്രിപ്പറേഷൻ ആയി കഴിഞ്ഞ്, ചക്ക അവിയലല്ല സോറി, ചക്ക വേവിച്ചത് റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ വിളിച്ചു ഇപ്പോഴും താണ്ട് ഇതിനകത്ത് തന്നെ അടുപ്പില്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അമ്മയുടെ അമ്മ, മമ്മി എന്നാ വിളിക്കുന്നത്, മമ്മിയെ കൊണ്ടായിരുന്ന അവിയല് ഒക്കെ ഇങ്ങനെ ചട്ടിയില് ഇവിടെ ഇങ്ങനെ വെച്ചേക്കുവായിരുന്നു. ഉപ്പ് വെള്ളം, ഉപ്പൊക്കെ കലക്കി വെള്ളമാക്കി ഇങ്ങനെ കൽച്ചട്ടിയിൽ ഇവിടെ സ്റ്റോർ ചെയ്യുന്നൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഇത് കിച്ചന്റെ വെളിയിലുള്ള ഒരു വർക്ക് ഏരിയ ആണ്. ചിക്കന് പരത്തി വെച്ചിരിക്കുവാണെന്ന് തോന്നുന്നു. സവോള, എന്തോ ചിക്കൻ, സവോള, പച്ചമുളക്, ഇഞ്ചി, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, പേസ്റ്റ് നമ്മൾ ചതച്ചാണ്, പച്ചമുളക്, കരിവേപ്പില, രണ്ട് തേങ്ങാപ്പത്ത് ഇട്ടിട്ടുണ്ട്. ആ പൊടികളിടാം. ഇനി ടൊമാറ്റോ. വെയിലത്ത് വെക്കാനാണോ ഇത്? വെയിലത്ത് വെച്ച് ഇന്ന് പറിച്ചെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കും അല്ലേ? എല്ലാ ദിവസവും എടുക്കും. എല്ലാ ദിവസവും വെയിലത്ത് വെക്കും. കുറെ ദിവസം എടുക്കും. അപ്പൊ എന്താ രാത്രിയിലകത്ത് വെക്കും, വീണ്ടും പിറ്റേ ദിവസം വെടി വെക്കും. ചേച്ചിയുടെ സ്പെഷ്യൽ നെന്മീൻ കറിയാണ്. ഇന്നലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. നല്ല പുളിയൊക്കെ പിടിച്ച ടേസ്റ്റ് നല്ല സൂപ്പർ ആവാറായിരുന്നു. കണ്ടിട്ട് തന്നെ കൊതി വരുന്നു.
കരിമീനിന്റെ കരിമീനിന്റെ അരപ്പുളപ്പൊടി ചെറിയ ഉള്ളി ഇല്ലല്ലോ. ചെറിയ ഉള്ളി ഇല്ല. ചെറിയ ഉള്ളി ആ ചെറിയ ഉള്ളി ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി അടുപ്പേ കിടക്കുവോ. രാത്രിയിലെ പുളി എടുത്ത് ഇതിനകത്തോട്ട് നോക്കി ഇടോ. എന്താണ് പേര്? ചേര. ചേര് കമ്പി പോലെ അപ്പൊ അതിന്റെ പുക ഉണ്ട്. കണ്ടോ കൽച്ചട്ടികൾ, പഴയ ചട്ടികൾ, കൽച്ചട്ടികളെ, പണ്ട് അവിയല്, തോരൻ, മെഴുക്കോട്ടി, മീനൊക്കെ ഇതിലായിരുന്നു വെക്കുന്നത്. അകത്തോട്ടുണ്ട് എല്ലാം അണ്ടർഗ്രൗണ്ട് സ്റ്റോർ ചെയ്തേക്കോ? ആ എല്ലാം അടി സ്റ്റോർ ചെയ്തിരിക്കുക. ഇപ്പൊ അതിങ്ങനെ യൂസ് ചെയ്യാറില്ല, കാരണം ഈ ഗ്യാസ് സ്റ്റൗവിലെ പെട്ടെന്ന് പോട്ടു. ഈ വിറകടുപ്പിലാവുമ്പോ ഇപ്പൊ എങ്ങനെ വെച്ചിരിക്കും? ഉപ്പുമാങ്ങ കണ്ടോ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. വലിയ കുപ്പിക്കകത്താക്കി വെച്ചേക്കുക ഈ ഉപ്പുമാങ്ങ. എനിക്ക് കുറച്ച് തരവേ കൊണ്ടുപോവാൻ. കെട്ടിക്കെട്ടി വെച്ചിരിക്കും ഈ ഭരണിക്കകത്ത് എല്ലാം മാങ്ങ ഉപ്പിലിട്ട് വെച്ചേക്കാം. നമ്മള് നേരത്തെ കണ്ടത് മാത്രമല്ല, ഇവിടെ മുഴുവൻ മാങ്ങ ഉപ്പിലിട്ടു മാറ്റൽ പാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇറങ്ങാം, നീ കേറൊക്കെ ഉള്ളോട്ട്. വള്ളിദേശി മുകളിലുണ്ട്. ആ കൊഴപ്പില്ല, പാവട തട്ടത്തില്ല. അതെ, നന്ദുവും മുരളിയേട്ടനും വള്ളിച്ചേച്ചിയും കൂടെ തട്ടുമ്പുറത്ത് കയറുന്ന സീനാണ് ഈ കാണുന്നത്. അവിടെ കുറേ കൊട്ട, വട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്, പണ്ടുകാലം മുതൽക്കേ ഉള്ളത്. ഞാനൊക്കെ പണ്ടായിരുന്നപ്പോൾ അവിടെ ചെല്ലുമ്പോഴൊക്കെ, വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ തട്ടുമ്പുറത്തൊക്കെ കയറി കളിക്കുമായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളൊക്കെ ആദ്യമായിട്ടായിരിക്കും ഇതെന്താന്ന് തന്നെ കാണുന്നത് അല്ലേ. എനിക്ക് കാണാം, ക്യാമറയിൽ കൂടെ കാണുന്നുണ്ട്, കാണുന്നുണ്ട്. അതെ, മനസ്സിലായി മനസ്സിലായി. കണ്ട് 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 നല്ലതാണോ? ഓഹോ, കണ്ട വള്ളിച്ചേച്ചി ചക്ക വെട്ടൽ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ചക്ക വെട്ടാൻ അറിയത്തില്ല കേട്ടോ. അപ്പം ചക്ക വെട്ടാൻ അറിയാത്തവർക്ക് വേണ്ടി എല്ലാം വള്ളിയമ്മായി അല്ലെങ്കിൽ വള്ളിച്ചേച്ചി കാണിച്ചു തരുന്നു. നമ്മ കയ്യിലങ്ങനെ എണ്ണ തേക്കണമെന്നൊന്നും ഇല്ലേ? വെളിച്ചെണ്ണ തേക്കുമല്ലേ? അരക്ക ഇത് സാധാരണ കയ്യില് വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് ചെയ്യാം. വള്ളിച്ചേച്ചിക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ലാത്ത പറയുന്നത്. കയ്യിലൊന്നും ആകാതെ നല്ല ഈസി ആയിട്ട് എടുക്കുന്നത് കണ്ടല്ലേ. ചക്ക ഹലോ വള്ളിച്ചേച്ചി ഉണ്ടാക്കി ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അതി ചക്ക മുറിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. ബാക്കി പകുതി ചക്ക ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞങ്ങൾക്ക് കൊണ്ടുപോവാൻ കാറിൽ ഒരിഞ്ച് സ്ഥലമില്ല. ഫുള്ള് അമ്മയുടെ ഞങ്ങളുടെ ഒക്കെ ലഗേജ് കൊണ്ട് കാറ് ഫുള്ള്. അല്ലെങ്കിൽ ഇത് എടുത്തുകൊണ്ട് പോയേര്. ചക്കപ്പഴത്തിനെ വള്ളിച്ചേച്ചിയൊന്ന് വൃത്തിയായി എടുക്കുവാണ്, വൃത്തിയാക്കി എടുക്കുവാണ്. ആ സാധനത്തിന് തരുമ്പോ ശകുന ചകുനിയൊക്കെ ചക്കക്കുരു ഒക്കെ മാറ്റി. ഇത് അകത്തുനിന്ന് വെളിയിലോട്ടുള്ള വ്യൂ ആണ്. എന്താ രസമല്ലേ കാണാനായിട്ട്. ഞാനങ്ങനെ ഇവിടുത്തെ വിശേഷങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു വ്ലോഗുമായിട്ട് കാണാം. ബൈ.